ലോകത്തിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനവും ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനവുമുള്ള രാജ്യമാണ് ഇന്ത്യ. റഷ്യ, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കു ശേഷം ഏഴാം സ്ഥാനത്തായാണ് ഇന്ത്യയുടെ ലോകത്തിലെ വലുപ്പം. ഏകദേശം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ലോകഭൂപടത്തിൽ ഒരു രാജ്യത്തിൻ്റെ സ്ഥാനം നിർണയിക്കപ്പെടുന്നത് ഭൂപടത്തിലെ അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെയാണ്. ഒരു ഭൂപടത്തിൽ ഹൊറിസോണ്ടൽ അഥവാ തിരശ്ചീന രേഖകളെ അക്ഷാംശ രേഖകളെന്നും വെർട്ടിക്കൽ അഥവാ ലംബ രേഖകളെ രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. അക്ഷാംശ രേഖകളിൽ ഏറ്റവും വലിയ രേഖയാണ് ഭൂപടത്തിൻ്റെ മധ്യത്തിൽ കാണുന്ന 0° അക്ഷാംശ രേഖ. 0° അക്ഷാംശ രേഖയെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നു. രേഖാംശ രേഖകളിൽ ഏറ്റവും വലിയ രേഖാംശ രേഖയാണ് 0° രേഖാംശ രേഖ. ഈ 0° രേഖാംശ രേഖയെ മധ്യാന രേഖ അഥവാ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വടക്ക്, ഭൂമധ്യരേഖയ്ക്ക് താഴെ തെക്ക് എന്നിങ്ങനെയാണ് സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള 30° നോർത്ത് അക്ഷാംശ രേഖയെ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള 30° സൗത്ത് അക്ഷാംശ രേഖയെ ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ സ്ഥാനം പരിശോധിച്ചാൽ ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ കിഴക്കൻ അർദ്ധഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണാം. ഇനി നമുക്ക് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ പരിശോധിക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ 37° 6' നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 8° 4' നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68° 7' ഈസ്റ്റിൽ നിന്നും 97° 25' ഈസ്റ്റ് വരെയാണ്. ഇന്ത്യയുടെ 4 അതിർത്തി പോയിൻ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വടക്ക് ലഡാക്കിലുള്ള ഇന്ദിരാകോളാണ് വടക്കുഭാഗത്തെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്ന പോയിൻ്റാണ്. ലഡാക്കിലുള്ള ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിൻ്റായി അറിയപ്പെടുന്നത്. പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്തിലെ ഖുവർ മോത്ത എന്ന് പറയുന്ന പോയിൻ്റാണ് അതിർത്തിയായി പരിഗണിച്ചിട്ടുള്ളത്. കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശിലെ കിബിത്തു എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻ്റായി പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആകെ തെക്കു വടക്കു നീളം 3,714 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്ററുമാണ്. ഇന്ത്യക്ക്
15,200 കിലോമീറ്റർ, ലാൻഡ് ഏരിയയും 7,516.6 കിലോമീറ്റർ തീരപ്രദേശവും ഉണ്ട്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാൽ എന്താണ് എന്ന് നോക്കാം. മൂന്ന് ഭാഗം സമുദ്രത്താലും ഒരു ഭാഗം കരയാലും ചുറ്റപ്പെട്ട പ്രദേശത്തെയാണ് ഉപഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്ക് ഹിമാലയവും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലുമാണ് അതിർത്തികളായി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുൾപ്പെടെ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി രേഖകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട അതിർത്തി രേഖകൾ കാണാനായി സാധിക്കും. അതിലാദ്യത്തേതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയായ റാഡ്ക്ലിഫ് ലൈൻ. 1947 ഓഗസ്റ്റ് 17 സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ രേഖ ഡിമാർക്കേറ്റ് ചെയ്തത്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് മക്മഹോൻ ലൈൻ. 1914 മക്മഹോൻ ലൈൻ നിലവിൽ വന്നത്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറന്റ് ലൈൻ. 1893 ഡ്യൂറന്റ് ലൈൻ നിലവിൽ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ്. 4,096.7 കിലോമീറ്ററാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയുടെ ദൂരം. അതിനുശേഷം ചൈന, അതിനുശേഷം പാകിസ്ഥാൻ, അതിനുശേഷം നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഉള്ളത്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്ററാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രാജ്യ അതിർത്തിയുടെ ദൂരം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മൂന്നെണ്ണമാണ്: സിക്കിം, പശ്ചിമബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നിവയാണ് ആ മൂന്ന് സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾ മൂന്ന് വീതം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 8 സംസ്ഥാനങ്ങളുമായും ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശവുമായും അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിൽ സമയം നിശ്ചയിക്കപ്പെടുന്നത് 82.5 ഈസ്റ്റ് എന്ന രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലൂടെ ഈ രേഖാംശ രേഖ കടന്നുപോകുന്നു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവയാണ് ആ 5 സംസ്ഥാനങ്ങൾ. ഇവയിൽ ഉത്തർപ്രദേശിലെ അലഹബാദിനടുത്തുള്ള മിർസാപൂരിൽ വെച്ചാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST നിശ്ചയിക്കുന്നത്. ഇത് ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്.